സംസാരിക്കേണ്ട ഇടയ്ക്ക് അറിയ ആരും സംസാരിക്കരുത് കേട്ടോ. എനിക്ക് ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ട് ഇടയ്ക്ക് ഒരു സംസാരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു സംസാരിക്കരുത്, എനിക്ക് പറയാനുള്ള അവസരം തരും. ഒന്നാമത് തന്നെ ഈ ആദ്യത്തെ പോയിന്റ് രണ്ടായിരത്തിന് ശേഷം വിവാഹിതരായ അഞ്ച് കുട്ടികളിൽ കൂടുതലുള്ള കുടുംബത്തിന് പാലാരൂപത ഫാമിലി അപ്പോസ്റ്റലിക് വഴി പ്രതിമാസം 1500 രൂപ ജാസാമസ്. അഞ്ച് കുട്ടികളിൽ കൂടുതലുള്ളവർക്ക്, അപ്പൊ 4 കുട്ടികളെ പ്രസവിച്ചെല്ലാം കഴിഞ്ഞിട്ട് വേണം അഞ്ചാമത്തെ പ്രസവിക്കാൻ. അങ്ങനെ 5-ാമത്തെ കുട്ടി തുടങ്ങിയുള്ളവർക്ക് പ്രതിമാസം 1500 രൂപ. ഇത് സഭയുടെ ഏറ്റവും വലിയ കച്ചവടക്കണ്ണാണ്. മനസ്സിലായിട്ടുണ്ടോ? ഈ ഇതൊക്കെ ഇറക്കിയേക്കുന്ന ആളുകൾക്ക് ഇപ്പൊ പി സി ജോർജ് സാറ് പറഞ്ഞല്ലോ, സാറിന്റെ വീട്ടിലെ 9 കുട്ടികളുണ്ടെന്ന്. സാറിന് എത്ര മക്കളുണ്ട്? ഈ പറഞ്ഞ 5 എണ്ണം ഉണ്ടോ? എന്റെ അപ്പനും 9 മക്കളുണ്ടായിരുന്നു, അതിലൊരാളാണ് ഞാന്. മനസ്സിലായാ? ഇനി അങ്ങോട്ട് താഴേക്ക് എന്റെ സഹോദരന്മാരുടെ വീട്ടിലോട്ട് ചെന്നാല് ഇപ്പൊ ഇതൊക്കെ ഈ ഇങ്ങനൊരു സംഭവം പിന്നെ ഇങ്ങനൊരു സർക്കുലർ വിട്ട പിതാവിന്റെ വീട്ടിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കട്ടെ, 5 പിള്ളേര് വെച്ചുണ്ടോ? ഏത് പിതാക്കന്മാരുടെ വീട്ടിലും എല്ലാ പിതാക്കന്മാരുടെ വീട്ടിലും ഉണ്ടോ? ഒന്ന്. 2018 തുടങ്ങിയുള്ള പ്രളയവും 19, 20 തുടങ്ങിയിട്ടുള്ള കോവിഡ്, ഇങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം ജനം അങ്ങേയറ്റം തകർന്നു കിടക്കുകയാണ്. ഇവിടെ ഈ കുട്ടികളെ ജനിപ്പിച്ചു കൂട്ടിയാ പോരാ? ഈ ഒരു കുട്ടിയുടെ ഒരു പ്രസവത്തിന് തന്നെ എത്ര രൂപയാണ്? ഈ പറയണം 4 പ്രസവവും ഏറെ എവിടെയെങ്കിലും നടത്തി ഒരു ഏറ്റവും കൂടുതൽ പ്രസവത്തിന് പൈസ മേടിക്കണത് ഗവൺമെന്റ് ആശുപത്രിയിലല്ല, സഭയുടെ ആശുപത്രികളിലാണ്. നോർമൽ ഡെലിവറിക്ക് എനിക്കറിയാം, ഞാൻ ഒത്തിരി പേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി സഹായിക്കുകയും പ്രസവത്തിന് വേണ്ടി പല സ്ഥലത്തു നിന്ന് ഹെൽപ്പ് വാങ്ങിച്ച് അവരെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, അറിയാമോ? അപ്പൊ ഒരു സിസേറിയൻ ആരാണ് നോർമൽ ഡെലിവറി? എല്ലാം സിസേറിയനാണ്, മിക്കതും സിസേറിയനാണ്. ഈ 5 പ്രാവശ്യം ഒരു വയറേല് ചീറിപ്പൊളിക്കണമെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. സഭ എവിടെയാണിപ്പോ? എന്ത് സർക്കുലറാണിത്? ഇപ്പൊ സഭയ്ക്ക് 14% കുറഞ്ഞിരിക്കുന്നു അത്രേ, 14% കുറഞ്ഞ് ഇപ്പോഴാണ് കണ്ടു തുറക്കുന്നത്. ഫാമിലി അപ്പോസ്റ്റോളജിക്ക് വഴി എത്ര വർഷങ്ങളായി നമ്മള് വിവാഹ കോഴ്സുകൾ നടത്തുന്നത്, അവിടെയെല്ലാം ഗവൺമെന്റ് ആർട്ടിഫിഷ്യൽ മെത്തേഡിലുള്ള ജനന നിയന്ത്രണം വെച്ചപ്പോ സഭ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങി. ഓക്കെ, നല്ല കാര്യം. ഏത് രീതിയിലാണെങ്കിലും ഒരു കുട്ടിയെ വളർത്തിയെടുക്കണമെങ്കിൽ ഇന്ന് LKG തുടങ്ങി 9 മാസം തന്നെ എത്ര സ്കാനിങ് നടന്നിട്ടാ ഒരു പ്രസവം നടക്കുന്നത്? എത്ര സ്കാനിങ് നടന്നിട്ടാണ് ഒരു ദിവസത്തിൽ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അറ്റം വരെ എത്തുന്നത്? അതിന്റെ ചെലവൊക്കെ ആര് വഹിക്കുന്നു? സഭ 1500 രൂപ ഈ 5 കുട്ടികളെ 4 എണ്ണത്തിനെ പ്രസവിച്ച് വളർത്തി 5-ാമത്തേനെ പ്രസവിക്കുമ്പോ 1500 രൂപ വെച്ച് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ 4-ാമത്തെയും തുടർന്നും ജനിക്കുന്ന കുട്ടികൾക്ക്, 3 കുട്ടികൾക്കല്ല, 4-ാമത്തെയും തുടർന്നും ജനിക്കുന്ന കുട്ടികൾക്ക് സെന്റ് ജോസഫ്സ് കോളേജ് ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ടെക്നോളജി എഞ്ചിനീയർ സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പാലായിൽ സ്കോളർഷിപ്പോടെ പഠനം. അപ്പോ എന്ത് കച്ചവടക്കണ്ണാണ് സഭയ്ക്കുള്ളത്? സഭ അറിയുന്നുണ്ടോ? ഈ മെത്രാന്മാർ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഒരു കുടുംബത്തിലെ ഓരോ വ്യക്തിയും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, നിവൃത്തിയില്ല. ശരി സിസ്റ്റർ, ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് പി സി ജോർജിന് ചോദിക്കാനുള്ള ചോദ്യം കൂടി ചോദിച്ചോട്ടെ. പഠിക്കേണ്ട ഒരു കാര്യം, ഇന്ന് കേരളത്തിലെ പെൺകുട്ടികളുടെ പ്രസവം 25 വയസ്സിന് മുമ്പ് പ്രസവിച്ചിരിക്കണം ആരോഗ്യമുള്ള കുട്ടികളെ വേണമെങ്കിൽ. ഇവിടെ വന്നിരിക്കുന്ന മുസ്ലിം കുടുംബങ്ങളിലെ കുട്ടികൾ 16 എന്ന് പറഞ്ഞാൽ 18 നിയമം, 16 കല്യാണം കഴിക്കുന്നുണ്ട്, 18 വയസ്സിൽ കല്യാണം കഴിച്ചു പോകും കുട്ടികൾ. സിസേറിയൻ ഓപ്പറേഷനേ ഇല്ല. ഈ അമ്മച്ചി വർത്താനം പറഞ്ഞ് കന്യാസ്ത്രീ അമ്മ പറഞ്ഞ എന്താ, ഓപ്പറേഷൻ കൊണ്ടുപോയി നടത്തുന്ന എത്ര രൂപ വേണം? എന്നാ കാരണം 25, 26, 28 വയസ്സ് കഴിഞ്ഞ് പെണ്ണുങ്ങളെ കെട്ടിക്കുകയാണ് നമ്മൾ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ, അതിന് പ്രസവിച്ച് മുഴുവൻ ഓപ്പറേഷൻ ആവും. എല്ലാത്തിനും പരിഹാരം മെയിൻ കാരണം അതാ. ഇതൊന്നും മനസ്സിലാക്കാം. ഒരു 18-19 വയസ്സ് കെട്ടിക്കണം. ചോദിക്കാൻ സമയത്ത് സ്മിത എന്താ ഇങ്ങനെ കിടന്ന് ചാടുന്നേ?
മോശമായി അവതരിപ്പിക്കുന്നത് ഒക്കെ ജനം കാണുന്നുണ്ട്. ശ്രീ പി സി ജോർജ് കൂലിപ്പണിക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ ലോകത്തിലധികവും. അഞ്ചാമത്തെ ആവുമ്പോ ഞങ്ങൾ 1500 രൂപ വെച്ച് തരാന്ന് പറയണത്. 1500 കന്യാസ്ത്രീയാണ് സംസാരിക്കുന്നത്. അവർ ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഒരു കന്യാസ്ത്രീയാണ്, ഒരു അഭിഭാഷകയാണ്. അറിയാമോ, അച്ഛന്മാരും എത്രമാരും ഒന്നും വീടുകൊണ്ടിരിക്കില്ല. വേദന അറിയണമെങ്കിൽ ജനങ്ങളുടെ പച്ചയ ജീവിതത്തെ അറിയണം. നമ്മോടൊപ്പം ശ്രീ ജോസ് കുട്ടി ഒഴുകയിലുമുണ്ട്. അദ്ദേഹം കാത്തലിക് കൗൺസിലിലെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആണ്. ശ്രീ ജോസ് കുട്ടി ഒഴുകയിൽ, താങ്കൾ പി സി ജോർജ് പറഞ്ഞതും കേട്ടു, നിങ്ങളൊക്കെ പറഞ്ഞു, ശ്രീ ചാക്കോ പറഞ്ഞതും കേട്ടു. താങ്കളുടെ അഭിപ്രായം ഇതല്ലേ നിങ്ങളുടെ ലൈ? അതെ, എനിക്ക് സിസ്റ്റർ ഞാൻ ഒന്ന് ജോസ് കുട്ടിയിലേക്ക് പോയിക്കോട്ടെ. ശ്രീ ജോസ് കുട്ടി പറയാനുണ്ട്.